സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സോ ദി ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ക്ലൈമാറ്റ് ചേഞ്ച് ആണ്. ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാല് ദി യുണൈറ്റഡ് നാഷൻസ് കൺവെൻഷൻസ് ഓൺ എ ക്ലൈമാറ്റ് ചേഞ്ചസ് ഡിഫൈൻ എ ക്ലൈമാറ്റ് ചേഞ്ച് ആസ് എ ചേഞ്ചസ് ഓഫ് ക്ലൈമാറ്റ് വിച്ച് ഈസ് ആട്രിബ്യൂട്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു ഹ്യൂമൺ ആക്ടിവിറ്റി ദാറ്റ് ഓൾട്ടേഴ്സ് ദി കോമ്പോസിഷൻ ഓഫ് ദി ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ ആൻഡ് വിച്ച് ഈസ് ഇൻ അഡീഷൻ ടു നാച്ചുറൽ ക്ലൈമാറ്റ്സ് വേരിയബിലിറ്റി ഒബ്സർവ്ഡ് ഓവർ ദി കമ്പാരബിൾ ടൈം പീരീഡ്. അതായത് ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് ക്ലൈമാറ്റ്സ് ആണ്. അതായത് കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്നത് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയ ഹ്യൂമൺ ആക്ടിവിറ്റി കൊണ്ട് അറ്റ്മോസ്ഫിയറിന്റെ കോമ്പോസിഷനിലുള്ള ചേഞ്ചസ് അത് എന്തുണ്ടാക്കുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു സീസൺ ക്ലൈമാറ്റിനെ കൂടെ കൂടെ ഒരു പീരീഡ് ഓഫ് ടൈമില് ചേഞ്ചസ് വരുത്തുന്നു. ഈ വരുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി ഹ്യൂമൺ ആക്ടിവിറ്റി ദാറ്റ് ഓൾട്ടേർഡ് ദി കോമ്പോസിഷൻ ഓഫ് ദി ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ. അതായത് ഗ്ലോബൽ അറ്റ്മോസ്ഫിയറിന്റെ കോമ്പോസിഷൻ എന്തുണ്ടാക്കുന്നത്, കോമ്പോസിഷൻ എന്തുണ്ടാക്കുന്നത്, ചേഞ്ച് ഉണ്ടാക്കുന്നത്. Which is in the addition to natural climates, variability observed over the comparable time period. നമ്മുടെ സാധാരണ ഉണ്ടാകുന്ന ക്ലൈമാറ്റ് ചേഞ്ചിന്റെ കൂടെ ഈ മാറ്റങ്ങൾ ഒരു ടൈം പീരീഡിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഈ ടൈം പീരീഡിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ദി ബേസിക് കമ്പോണൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് സ്റ്റേറ്റ് ഓഫ് എർത്ത് ക്ലൈമറ്റ് സിസ്റ്റം ആർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഫാക്ടേഴ്സ് ആൻഡ് ദി ഓഷ്യൻ അറ്റ്മോസ്ഫിയറിക് ലാൻഡ് ഫാക്ടർ. അതായത് ഈ സീസണിലൊക്കെ മാറ്റം ഉണ്ടാകുന്നത് ഈ ഒരു സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നതാണ്. ഒന്ന് എക്സ്ട്രാ ടെറസ്ട്രിയൽ ഫാക്ടറും ഓഷ്യൻ അറ്റ്മോസ്ഫിയറിക് ലാൻഡ് ഫാക്ടറും. അത് എന്താണെന്ന് നോക്കാം. എക്സ്ട്രാ ടെറസ്ട്രിയൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സോളാർ ഔട്ട്പുട്ട്, എർത്ത് സൺ ജോമെട്രി, ഇൻഡസ്ട്രിയൽ ഡസ്റ്റ്, നെക്സ്റ്റ് ദി ഓഷ്യൻ അറ്റ്മോസ്ഫിയർ ആൻഡ് ലാൻഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വോൾഗാനിക് എമിഷൻ, മൗണ്ടൻസ് ബിൽഡ് ആൻഡ് കോണ്ടിനന്റ് ഡ്രിഫ്റ്റ്, അറ്റ്മോസ്ഫിയറിക് ഓഷ്യൻ ഹീറ്റ് എക്സ്ചേഞ്ച്, സർഫസ് റിഫ്ലക്സിവിറ്റി, അറ്റ്മോസ്ഫിയറിക് റിഫ്ലക്സിവിറ്റി, അറ്റ്മോസ്ഫിയറിക് കെമിസ്ട്രി. അതായത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സോളാർ, അത് രണ്ടും പിന്നെ ഡീപ്പായിട്ട് പറയുന്നതാണ്. എക്സ്ട്രാ ടെറസ്ട്രിയൽ ഫാക്ടേഴ്സിൻ്റെ അകത്ത് സോളാർ ഔട്ട്പുട്ട്, എർത്ത് സൺ ജോമെട്രി, ഇൻഡസ്ട്രിയൽ ഡസ്റ്റ്. ഈ സോളാർ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്ന് പറയുന്നത് നമ്മുടെ സണ്ണാണ് നമ്മുടെ എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള എനർജി ഔട്ട്പുട്ടാണ് സോളാർ ഔട്ട്പുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എർത്ത് സൺ ജോമെട്രി, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എർത്ത് സൺ ജോമെട്രി മീൻസ് നമുക്കറിയാം സൂര്യൻ എന്ന് പറയുന്നത് ഭൂമിയെ ഭ്രമണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ എർത്ത് എന്ന് പറയുന്നത് സൂര്യനെയും വലം വെക്കുന്നുണ്ട് അല്ലേ. സോ അതിന്റെ പൊസിഷൻ ചേഞ്ചസ് ആണ് എർത്ത് സൺ ജോമെട്രി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ ഡസ്റ്റ് എന്ന് പറഞ്ഞാല് ബിറ്റ്വീൻ ദി സ്റ്റാർ എന്നാണ്. അതായത് സ്റ്റാറിന്റെ ഇടയിലുള്ള സോളിഡ് പാർട്ടിക്കിളിനെയാണ് ഇൻഡസ്ട്രിയൽ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പറയുന്നത് ഓഷ്യൻ അറ്റ്മോസ്ഫിയറിക് ആൻഡ് ലാൻഡ് ഫാക്ടേഴ്സ് ആണ്. അതിൻ്റെ അകത്തെ ഫസ്റ്റ് വൺ വോൾഗാനിക് എമിഷൻ എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വത സ്ഫോടനം. പിന്നെ പറയുന്നത് മൗണ്ടൈൻ ബിൽഡിങ്സ് ആണ്. മൗണ്ടൈൻ ബിൽഡിങ്സ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്. അത് നമ്മുടെ എർത്തിനെ കവർ ചെയ്തിട്ടുള്ള ഒരുപാട് ലെയേഴ്സും പ്ലേറ്റ്സും ഒക്കെ ഉണ്ട്. ഈ പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് കാരണമാണ് ഈ വോൾഗാനിക് എമിഷൻ ഒക്കെ ഉണ്ടാകുന്നത്. അതായത് ഉള്ളിലുള്ള സ്ഫോടക വസ്തുക്കൾ പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു കോറായി എടുത്തു പറയുന്നത് മൗണ്ടൻ ബിൽഡിംഗ് എന്ന പ്രോസസ് ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് പറയുന്നത് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്നായിരിക്കും.
ഈ വൻകരകൾ ഒക്കെ ആദ്യം എന്താണ് ഒരുമിച്ചായിരുന്നു, പിന്നെയാണ് അത് ഫലകങ്ങളുടെ മൂവ്മെന്റ് കാരണം ഇതൊക്കെ എന്തായി വേറെ വേറെ ആയിപ്പോയി. സോ ദാറ്റ് ഈസ് ദി കോണ്ടിനന്റ് ഡ്രിഫ്റ്റ്, അതായത് കരഭാഗങ്ങൾ വേർപെട്ടു പോകുന്ന അവസ്ഥയാണ് കോണ്ടിനന്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അറ്റ്മോസ്ഫിയറിക് ഓഷ്യൻ ഹീറ്റ് എക്സ്ചേഞ്ച്, അതായത് അതും എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നമ്മുടെ ഓഷ്യൻ നിന്നുള്ള ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യും, അവർ തമ്മിലുള്ള ആ ഹീറ്റ് എക്സ്ചേഞ്ച് ആണ് പറയുന്നത്. പിന്നെ സർഫസ് റിഫ്ലക്ഷൻ, സർഫസ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാല് അതായത് ഒരു ലൈറ്റ് വന്ന് പ്രതലത്തിൽ തട്ടുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യുന്നില്ല, ചെയ്യുന്നതിനെയാണ് സർഫസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അറ്റ്മോസ്ഫിയറിക് റിഫ്ലക്സിവിറ്റി, അറ്റ്മോസ്ഫിയറിക് റിഫ്ലക്സിവിറ്റി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിന്റെ അന്തരീക്ഷം ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നു. പിന്നെ അറ്റ്മോസ്ഫിയറിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെയുണ്ട്, അറ്റ്മോസ്ഫിയറിലുള്ള കണ്ടന്റ് കോമ്പോസിഷൻസ് ആണ് ഈ കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ക്ലൈമാറ്റിന്റെ ചേഞ്ചിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോസ് ഓഫ് ക്ലൈമാറ്റ് ചേഞ്ചസ് ആണ്. ഗ്ലോബൽ വാർമിംഗ് ഈസ് എ ഓഫൺ യൂസ്ഡ് എ സിനോണിമം വിത്ത് ദി ടേം ക്ലൈമാറ്റ് ചേഞ്ച്, ബട്ട് ദി ടു ടേംസ് ഹാവ് എ ഡിസ്റ്റിങ്ക്ട് മീനിങ്. അപ്പൊ ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അപ്പൊ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞിട്ട് ക്ലൈമാറ്റ് ചേഞ്ചിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് ഇടാ ഇല്ല, ഗ്ലോബൽ വാർമിംഗ്. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ചില സമയത്ത് ഇത് രണ്ടും ഒന്നാന്ന രീതിയിൽ പറയാറുണ്ട്, പക്ഷെ ഇത് രണ്ടിനും രണ്ട് മീനിങ് ആണ് ഉള്ളത്. അതായത് ഗ്ലോബൽ വാർമിംഗ് ഈസ് ദി കമ്പൈൻഡ് റിസൾട്ട് ഓഫ് ആന്ത്രോപോജീനിയസ് എമിഷൻസ് ഓഫ് എ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആൻഡ് ചേഞ്ചിങ് ഇൻ സോളാർ ഇറാഡിയൻസ്. അതായത് ആന്ത്രോപോജനിക്സ് എമിഷൻ എന്ന് പറഞ്ഞാല് മാൻമെയ്ഡ് ആയിട്ടുള്ള ഗ്രീൻ, മാൻമെയ്ഡ് എന്നുള്ള അർത്ഥമാണ്, അതായത് മാൻമെയ്ഡ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു കമ്പൈൻ റിസൾട്ട് ആയിട്ട് വരുന്നതാണ് ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. വൈൽ ക്ലൈമാറ്റ് ചേഞ്ച് റെഫേഴ്സ് ടു ചേഞ്ച് കോസ്ഡ് ബൈ എ ഗ്ലോബൽ വാർമിംഗ് ഇൻ വെദർ ടെമ്പറേച്ചർ പ്രസിപ്പിറ്റേഷൻ ഫ്രീക്വൻസി ഓഫ് ഹീറ്റ് വേവ് എക്സെട്ര. പക്ഷേ സോ ദി ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് നമ്മുടെ വെദറിൽ അല്ലെങ്കിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. വെദർ വരുമ്പോൾ അത് ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടാകാം, ഫ്രീക്വൻസി ഓഫ് എ ഹീറ്റ് വേവ്, അതായത് സൂര്യനിൽ നിന്നുള്ള ഹീറ്റ് വേവിന്റെ ഫ്രീക്വൻസി കൊണ്ടാവാം, ഇതൊക്കെയാണ് ക്ലൈമാറ്റ് ചേഞ്ച് അകത്ത് പറയാൻ പറ്റുന്നത്. സോ നമുക്ക് ഓരോന്നിന്റെയും കോസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നാച്ചുറൽ കോസസ്, അതിനകത്ത് ഫസ്റ്റ് വൺ കോണ്ടിനന്റ് ഡ്രിഫ്റ്റ്, അതായത് കോണ്ടിനന്റ് ഡ്രിഫ്റ്റ് ഓൾസോ ഹാഡ് ആൻ ഇമ്പാക്ട് ഓൺ ദി ക്ലൈമാറ്റ് ബിക്കോസ് ഇറ്റ് ചേഞ്ച് എ ഫിസിക്കൽ ഫീച്ചർ ഓഫ് ദി ലാൻഡ് മാസ്, ദർ പൊസിഷൻ ആൻഡ് പൊസിഷൻ ഓഫ് എ വാട്ടർ ബോഡി. അതായത് മാൻമെയ്ഡ് കോസ് കൊണ്ട് നാച്ചുറൽ കോസ്, മാൻമെയ്ഡ് കോസും ഉണ്ട് നാച്ചുറൽ കോസും ഉണ്ട്. സോ നാച്ചുറൽ കോസിന്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോണ്ടിനൻ്റൽ ഡ്രാഫ്റ്റ് ആണ്. അപ്പൊ കോണ്ടിനൻ്റൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാല് പറഞ്ഞാല് വിഭജനമാണ്, അതായത് ഭൂമിയുടെ വിഭജനം, അത് ഫലകങ്ങൾ തമ്മിലുള്ള മൂവ്മെന്റ് കൊണ്ടാണ് ഈ വിഭജനം, മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വിഭജനം എന്ന്, അതായത് വൻകരകൾ തമ്മിൽ വേർപെട്ടു പോവുക, അപ്പോൾ അത് നമ്മുടെ ക്ലൈമാറ്റിനെ അഫക്ട് ചെയ്യുന്നു. അതായത് അതിന്റെ ഫിസിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് വേർപെട്ടു പോകുമ്പോൾ അതിന്റെ ഫിസിക്കൽ ഫീച്ചറിന് എന്തുണ്ടാവും, ചേഞ്ചസ് ഉണ്ടാവും. കാര്യം ആദ്യം അത് ഒറ്റ വൻകരയായിട്ടായിരിക്കും നിന്നിട്ടുണ്ടാവും, അപ്പോൾ അതിലുള്ള ജീവജാലങ്ങളൊക്കെ ആ ക്ലൈമാറ്റുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും. അപ്പം ഇത് വിഭജിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലേക്ക് മാറുമ്പോൾ എന്തുണ്ടാവും, ഈ ക്ലൈമാറ്റ് അവിടുത്തെ ജീവജാലങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, സോ ദി പൊസിഷൻ ഓഫ് എ ബോഡി എല്ലായിടത്തും, അതായത് പൊസിഷൻ ഓഫ് എ വാട്ടർ ബോഡി എല്ലായിടത്തും
ചേഞ്ചസ് ഉണ്ട്. അതായത് ദ സെപ്പറേഷൻ ഓഫ് എ ലാൻഡ് മാസസ് ചേഞ്ചസ് ദി ഫ്ലോ ഓഫ് ഓഷ്യൻ കറണ്ട് ആൻഡ് വിൻഡ് വിച്ച് എഫക്ട് ദി ക്ലൈമാറ്റ്സ്. അതായത് അവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞ ലാൻഡ് മാസിന്റെ, അതായത് ലാൻഡിന്റെ വിഭജനമാണ് അല്ലെങ്കിൽ സെപ്പറേഷൻ ആണ് ഈ കോണ്ടിനെന്റ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ അത് സെപ്പറേറ്റ് ആകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നദികളുടെ ഫ്ലോ എന്ന് പറയുന്നത് നദികളുടെ ഫ്ലോ, കാറ്റിന്റെ ഫ്ലോ എല്ലായിടത്തും എന്തുണ്ടാവും. അപ്പോ നദീന്റെയും കാറ്റിന്റെയും എല്ലാം ഫ്ലോയിലും അവിടെ ചേഞ്ച് ഉണ്ടാവും. അപ്പോ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, ഇപ്പൊ ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ ഹിമാലയ പർവ്വത അങ്ങനെയുള്ള അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ചൂടുകാറ്റ് ശീതക്കാറ്റ് അതൊക്കെ ഹിമാലയ പർവ്വതം റെസ്ട്രിക്ട് ചെയ്യുന്നത് കൊണ്ടാണ് പല കാലാവസ്ഥകളിൽ നമ്മളെ ഇന്ത്യക്ക് പിടിച്ചെത്താൻ പറ്റുന്നത്. പിന്നെ ദ ഡ്രിഫ്റ്റ് ഓഫ് എ കോണ്ടിനന്റ് കണ്ടിന്യൂസ് ഈവൻ ടുഡേ, ദി ഹിമാലയ റേഞ്ചസ് ഇസ് റൈസിംഗ് ബൈ അബൌട്ട് 1 മില്ലിമീറ്റർ എവരി ഇയർ ബിക്കോസ് ഇന്ത്യ ലാൻഡ് മാസ് ഇസ് മൂവിങ് ടുവേഴ്സ് ദി ഏഷ്യൻ ലാൻഡ് മാർക്ക് സ്ലോലി ബട്ട് സ്റ്റഡിലി. അപ്പോൾ അത്തരമുള്ള, അതായത് ഇത് പറയുന്നത് പിന്നെ നമ്മളെ ഹിമാലയം റേഞ്ചസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ 1 മില്ലിമീറ്റർ എവരി ഇയർ ഇത് ഇന്ത്യൻ ഓഷ്യനുമായിട്ട് ഏഷ്യൻ ലാൻഡുമായിട്ട് അടുത്തോണ്ടിരിക്കുന്നത്. അതാണ് അവിടെ പറയുന്നത്. വേരിയേഷൻ ഓഫ് സോളാർ ഔട്ട്പുട്ട്, സൺ ഈസ് ദി ഓൺലി സോഴ്സ് ഓഫ് എനർജി ഫോർ റണ്ണിംഗ് ദി എർത്ത് ക്ലൈമാറ്റ്. എനി ചേഞ്ചസ് ഇൻ ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ റിസൾട്ട് ഇൻ ചേഞ്ച് ഇൻ ദി റിസപ്ഷൻ, ഇൻസൊലേഷൻ ആൻഡ് ജനറേഷൻ ഓഫ് എ ഹീറ്റ്. അതായത് സണ്ണാണ് നമ്മുടെ മെയിൻ എനർജി സോഴ്സ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വേരിയേഷൻ എന്തുണ്ടാവും, നമ്മളുടെ എർത്തിൻ്റെ എർത്തിലൊരു പെർട്ടിക്കുലർ ഏരിയയിൽ കിട്ടുന്ന അല്ലെങ്കിൽ എർത്ത് റിസീവ് ചെയ്യുന്ന എനർജിയിൽ ചേഞ്ചസ് ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ സൺലൈറ്റ് വരുമ്പോൾ ആ സൺലൈറ്റിൽ നിന്നുള്ള എനർജിയും അറ്റ്മോസ്ഫിയർ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ അതിനെ പിടിച്ചു വെക്കുന്നുണ്ട്. അതിലാണ് നമ്മുടെ ടെമ്പറേച്ചർ, അതിലൂടെയാണ് നമ്മുടെ ടെമ്പറേച്ചർ റൈസ് ആണ്. സോ അങ്ങനെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി പ്രൊഡക്ഷനിൽ അത് ചേഞ്ചസ് ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൺ പോട്സ് ആർ എ ഹ്യൂജ് മാഗ്നിക്കൽ സ്റ്റോൺസ് ദാറ്റ് ആർ സീം ആസ് എ ഡാർക്ക് ഏരിയാസ് ഓൺ ദി സൺ സർഫസ്. സണ്ണിന്റെ സർഫസിലുള്ള ബ്ലാക്ക് കളർ ആയിട്ടുള്ള സ്പോട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൺ സ്പോട്ട് എന്ന് പറയുന്നത്. അത് കൂളർ ഏരിയയിൽ എന്താന്ന് പറയുന്നത്, ദ സയന്റിഫിക് ഹാസ് എ ലോങ് ട്രൈഡ് ടു ലിങ്ക് സൺസ്പോട്ട് ടു ക്ലൈമാറ്റ് ചേഞ്ചസ്. അതായത് ഈ സൺപോട്ടും ക്ലൈമാറ്റ് ചേഞ്ചസും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോന്ന് ഇപ്പൊ നമ്മുടെ സയന്റിസ്റ്റ് എല്ലാം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ന്യൂമറിക്കൽ ക്ലൈമാറ്റ്സ് മോഡൽ പ്രെഡിക്റ്റ് ദാറ്റ് ചേഞ്ചസ് ഇൻ സോളാർ ഔട്ട്പുട്ട് ഓഫ് ഈവൻ 1% പെർ സെഞ്ചുറി വുഡ് ഓൾട്ടർ ദി എർത്ത് ആവറേജ് ടെമ്പറേച്ചർ ബൈ ബിറ്റ്വീൻ 5 ഡിഗ്രി സെൽഷ്യസ് ടു 1 ഡിഗ്രി സെൽഷ്യസ്. അതായത് സോളാർ ഔട്ട്പുട്ട് 1% മാറുമ്പോഴേക്കും നമ്മുടെ എർത്തിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 4.5 ഡിഗ്രിന്ന് 1 ഡിഗ്രിയിലേക്ക് മാറ്റം ഉണ്ടാവും. അതായത് 1% സോളാർ ഔട്ട്പുട്ട് 1% ആയി മാറുമ്പം നമ്മളത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0.5 എന്ന അടി എത്തും, 1 ഡിഗ്രിയിലേക്ക് മാറ്റം ഉണ്ടാവും. നെക്സ്റ്റ് വോൾക്കനൈസ് എറപ്ഷൻസ് ഓഫ് എ ഹൈ മാഗ്നിറ്റ്യൂഡ്സ് ക്യാൻ റെഡ്യൂസ് ദി എമൗണ്ട് ഓഫ് എ സോളാർ റേഡിയേഷൻ റീച്ചിങ് ദി എർത്ത് സർഫസ് ലോവറിംഗ് ടെമ്പറേച്ചേഴ്സ് ഇൻ ദി ലോവർ ലെവൽ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. നമുക്കറിയാവുന്നതാണ് അഗ്നിപർവ്വത സ്ഫോടനം നടക്കുമ്പോൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഗ്യാസും ആഷും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് തങ്ങിക്കുമ്പോൾ ആ ലാർജ് വോളിയം ഓഫ് എ ഗ്യാസും ആഷും ഒക്കെ എന്നാ സോളാർ റേഡിയേഷനായി എർത്തിന്റെ സർഫസിൽ
എത്തുന്നത് കുറെയൊക്കെ നമുക്ക് തടയാൻ പറ്റും. ഇത് ഈ ആഷും ഇതെല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തങ്ങി നിൽക്കുമ്പോൾ സൂര്യനിൽ നിന്നുള്ള സോളാർ റേഡിയേഷൻ എല്ലാം നമ്മുടെ എർത്തിൽ എത്തുന്നത് ഈ ഒരു ലെയറ് തടഞ്ഞു നിർത്തും. അതാണ് വോൾക്കനൈസ് എന്ന് പറയുന്നത്. പിന്നെ എർത്ത് ടിൽറ്റ്, ദി എർത്ത് ആക്സിസ് ഇസ് ടിൽറ്റ് അറ്റ് എൻ ആംഗിൾ 23.5 ഡിഗ്രി ടു പെർപെൻഡിക്കുലർ പ്ലെയിൻ ഓഫ് ഇറ്റ്സ് ഓർബിറ്റൽ പാത്ത് വിച്ച് ഇസ് എ എലിപ്റ്റിക്കൽ. അതായത് നമുക്കറിയാവുന്ന എർത്ത് എന്ന് പറയുന്നത് ഒരല്പം ചെരിഞ്ഞിട്ടാണ്, എർത്തിന്റെ പാത്ത് 23.5 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ്. സോ എർത്തിന്റെ ഓർബിറ്റൽ പാത്ത് എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ഷേപ്പാണ്. നെക്സ്റ്റ്, ഫോർ ദി ഹാഫ് ഓഫ് ദി ഇയർ വെൻ ഇറ്റ് ഈസ് എ സമ്മർ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ഈസ് ടിൽറ്റിൽഡ് ടുവേർഡ്സ് ദി സൺ. ഇൻ ദി അതർ ഹാഫ് വെൻ ദി വിന്റർ ദി എർത്ത് ഈസ് ടിൽറ്റിൽഡ് അവേ ഫ്രം ദി സൺ. ഇഫ് ദർ വാസ് എ നോ ടിൽറ്റ് വി കുഡ് നോട്ട് ഹാവ് എ എക്സ്പീരിയൻസ്ഡ് സീസൺ. എന്താ പറയുന്നത് വെച്ചാല് സമ്മർ ആകുമ്പോൾ, അതായത് ഒരു 6 മന്തിൽ നമ്മള് സമ്മർ ആയിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറില്, നോർത്തേൺ ടിൽറ്റിൽഡ് ഹെമിസ്ഫിയർ ഈസ് എ ടിൽറ്റിൽഡ് ടുവേഴ്സ് ദി സൺ. അതായത് നോർത്തേൺ ഹെമിസ്ഫിയർ സണ്ണിനോട് അടുത്തിട്ടായിരിക്കും ഉണ്ടാകുക, അപ്പോഴാണ് നമുക്ക് സമ്മർ കിട്ടുന്നത്. അതേസമയം ദി ഹാഫ് വെൻ ഇറ്റ്സ് വിന്റർ ദ എർത്ത് ഈസ് ടിൽറ്റിൽഡ് അവേ ഫ്രം ദി സൺ. അടുത്ത 6 മന്ത് ആകുമ്പോൾ വിന്റർ കിട്ടണമെങ്കിൽ എന്തായിരിക്കും, ഈ ഹെമിസ്ഫിയർ അവേ ഫ്രം ദി സൺ ആയിരിക്കും, സണ്ണിന് സൺ ആയിരിക്കും. അപ്പൊ നമുക്ക് അപ്പോ സണ്ണിൽ നിന്ന് എന്തായിട്ടും ഇത് നമ്മള് കൂടുതൽ അകന്നിട്ടായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോഴാണ് നമുക്ക് എന്ത് സീസൺ കിട്ടുന്നത്, വിന്റർ സീസൺ കിട്ടുന്നത്. ഇനി പറയുന്നത് ഇഫ് ദർ വാസ് എ നോ ടിൽറ്റ് വി കുഡ് നോട്ട് ഹാവ് എ എക്സ്പീരിയൻസ് സീസൺ. അതായത് അങ്ങനെ ഇങ്ങനെ ഒരു ടിൽറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്തറിയാൻ പറ്റില്ല ഈ സീസണിനെ പറ്റിയിട്ട്, മാറി മാറി വരുന്ന സീസണിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റൂല. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ ദി ടിൽറ്റ് ഓഫ് എൻ എർത്ത് ക്യാൻ എഫക്ട് ദി സെവറിറ്റി ഓഫ് ദി സീസൺ. മോർ ടിൽറ്റ് മീൻസ് വാർമർ സമ്മർ ആൻഡ് കൂൾഡർ വിന്റർ, ലെസ് ടിൽറ്റ് മീൻസ് കൂളർ സമ്മർ ആൻഡ് മിൽഡർ വിന്റർ. അതായത് ഈ ടൈറ്റിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന സീസണിന്റെ സെവറിറ്റിയും മാറി. സോ സോ മോർ ടിൽറ്റഡ് മീൻസ് വാർമർ സമ്മർ ആൻഡ് കൂൾഡ് വിന്റർ. അതായത് കൂടുതൽ നേരത്തെ പറഞ്ഞ എർത്ത് എന്ന് പറയുന്നത് 23.5 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഉള്ളത്. അത് കൂടുതൽ ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50-60 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും, സമ്മർ അതി കഠിനവും വിന്റർ എന്ന് പറയുന്നത് അതിശൈത്യവും ആയിരിക്കും. അതെല്ലാം അത് 23.5നേക്കാളും കുറവാണെങ്കിൽ, അതൊരു 12-11 ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും, കൂളർ സമ്മർ ആയിരിക്കും മൈൽഡ് വിന്റർ ആയിരിക്കും ഉണ്ടാവുക. അതായത് കുറച്ച് വിന്ററും ഒരു പാകത്തിനുള്ളതായിരിക്കും, കുറവായിരിക്കും. ചൂടുള്ള സമയത്ത് ചൂട് കുറവായിരിക്കും, തണുപ്പുള്ള കാലത്ത് തണുപ്പും കുറവായിരിക്കും. നെക്സ്റ്റ്, ഇതിന്റെ ഒരു ഫിഗർ ആണ്, എർത്ത് ഓർബിറ്റൽ ചേഞ്ചസിന്റെ ഒരു ഫിഗർ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. നമ്മള് എർത്ത് ഇങ്ങനെ എലിപ്റ്റിക്കൽ പാത്തിലാണ് സണ്ണിനെ ചുറ്റിക്കൊണ്ട്. അപ്പൊ ഈ ടിൽറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, കാണുന്നുണ്ടാവുമല്ലോ. ആ ടിൽറ്റിലെ മാറ്റങ്ങൾ അനുസരിച്ച് എന്തുണ്ടാകുന്നു, ഈ ക്ലൈമാറ്റിന് ചേഞ്ചസ് ഉണ്ടാകുന്നു. അതാണ് ഈ ഫിഗറിൽ കാണുന്നത്. അതായത് ടിൽറ്റ് ടുവേഴ്സ് ദി സൺ ആണെങ്കിൽ എന്തായിരിക്കും, വാം സമ്മർ ആയിരിക്കും. ടിൽറ്റിൽ അവേ ഫ്രം ദി സൺ ആണെങ്കിൽ കൂൾഡർ വിന്റർ ആയിരിക്കും. നെക്സ്റ്റ്, ഓഷ്യൻ കറൻസ് ആണ്. ഓഷ്യൻസ് ആർ ദി മേജർ കമ്പോണന്റ് ഓഫ് ദി ക്ലൈമാറ്റ് സിസ്റ്റം. ദേ കവർ അബൌട്ട് 71% ഓഫ് അവർ പ്ലാനറ്റ്സ് ആൻഡ് അബ്സോർവ് ഔട്ട് അബൌട്ട് ട്വൈസ് ആസ് മച്ച് ഓഫ് ദി സൺസ് റേഡിയേഷൻ ആസ് ദി അറ്റ്മോസ്ഫിയർ ഓഫ് എ ലാൻഡ് സർഫസ്.
ഓഷ്യൻ എന്ന് പറയുന്നത് മേജർ കമ്പോണന്റും, അതായത് മേജർ ഈ ക്ലൈമറ്റ് സിസ്റ്റത്തിന്റെ മേജർ കമ്പോണന്റും ഓഷ്യൻസ് ആണ്. അതായത് നമ്മുടെ പ്ലാനറ്റിന്റെ 71% കവർ ചെയ്തിരിക്കുന്നത് ഈ ഓഷ്യൻസ് ആണ് അല്ലെ. അപ്പോൾ ഓഷ്യൻസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ അറ്റ്മോസ്ഫിയർ ചെയ്യുന്ന പോലെ തന്നെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ദ ഓഷ്യൻ കറൻസ് മൂവ്മെന്റ് വേസ്റ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് അക്രോസ് ദി പ്ലാനറ്റ്സ് റഫ്ലി ദി സെയിം എമൗണ്ട് ആസ് ദി അറ്റ്മോസ്ഫിയർ ഡസ്. എന്നിട്ട് അബ്സോർബ് ചെയ്ത ഹീറ്റിനെ എന്ത് ചെയ്യുന്നു, ഈ പ്ലാനറ്റ് കംപ്ലീറ്റ് ആയി തന്നെ മൂവ്, അതായത് പിന്നെ ഓഷ്യൻസ് അബ്സോർബ് ചെയ്താൽ ആ ഹീറ്റ് ഭൂമിയിൻ്റെ പ്ലാനറ്റിൻ്റെ എല്ലായിടത്തേക്കും കൊണ്ടുപോകുന്നുണ്ട്. കാരണം 71% ഓഷ്യൻ ആണ് അറ്റ്മോസ്ഫിയർ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉള്ളത് അല്ലേ. അപ്പോൾ ഓഷ്യൻ ആണ് നമ്മുടെ പ്ലാനറ്റിൽ ഉള്ളത്. അപ്പോൾ അറ്റ്മോസ്ഫിയർ ചെയ്യുന്ന പോലെ തന്നെ ഈ ഹീറ്റും ഹീറ്റിനെ ഓഷ്യൻസും മൂവ് ചെയ്തുകൊണ്ട് വന്നു. സിൻസ് ദ ഓഷ്യൻസ് ആർ സറൗണ്ടഡ് ബൈ എ ലാൻഡ് മാസസ്, ദി ഹീറ്റ് ട്രാൻസ്പോർട്ട് ത്രൂ ദി വാട്ടർ ഈസ് എ ത്രൂ ചാനൽസ്. ഓഷ്യൻസ് കറണ്ട് ഹാവ് ബീൻ എ നോൺ ആസ് എ ചേഞ്ച് ഡയറക്ഷൻ ഓർ സ്ലോ ഡൗൺ മച്ച് ഓഫ് ദി ഹീറ്റ് എസ്കേപ്പ് ഫ്രം ദി ഓഷ്യൻ ഈസ് ഇൻ ദി ഫോം ഓഫ് വേസ്റ്റ് വാട്ടർ. അപ്പോൾ ഓഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, ലാൻഡ് മാസ് ആയിട്ടുള്ള കരഭാഗങ്ങളെ ചുറ്റി ചുറ്റപ്പെട്ടിട്ടാണ് ഓഷ്യൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോർട്ട് ഓഷ്യനും അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ വാട്ടറിൻ്റെ ഫ്ലോ ഡയറക്ഷനൊക്കെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ സ്ലോ സ്ലോ ഡൗൺ ചെയ്യാനും പറ്റും, ഫ്ലോ കൂട്ടാനും പറ്റും. അതൊക്കെ ഓഷ്യൻ കറൻസിന് പറ്റുന്നതാണ്. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓഷ്യൻ കറൻസിനാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഓഷ്യൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനെല്ലാം ഈ ഇതിലൂടെ നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഹീറ്റ് എസ്കേപ്പ് ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ വാട്ടർ വേപ്പറിൻ്റെ ഫോമിലാണ് ഈ ഹീറ്റ് ആണ് ഇത് എസ്കേപ്പ് ആയി പോകുന്നത്. ദിസ് ഈസ് എ കോൺട്രിബ്യൂട്ടർ ടു ദി ഫോർമേഷൻ ഓഫ് എ ക്ലൗഡ് വിച്ച് ഷെയ്ഡ് എ സർഫസ് ആൻഡ് ഹാവ് എ നെറ്റ് കൂളിംഗ് എഫക്ട് ദിസ് ഇൻഫ്ലുവൻസിങ് ദി ക്ലൈമറ്റ്. അതായത് നമ്മൾ പറഞ്ഞു ഈ എസ്കേപ്പ് ചെയ്യുന്ന വാട്ടർ വേപ്പർ ആയിട്ടാണ് ഫോം ചെയ്യുക. അത് മേലെ പോയിട്ട് മേഘങ്ങളെ ക്ലൗഡ്സ് ആയിട്ട് ക്ലൗഡിന്റെ ഫോമിൽ ക്ലൗഡ് ഫോം ചെയ്തിട്ട് മേലെ നിൽക്കും. അത് മേഘങ്ങളായി മാറിക്കഴിഞ്ഞാൽ എന്താ, മേഘങ്ങളുടെ രൂപത്തിൽ ഒരു ഷെയ്ഡ് രൂപത്തിലാണ് ഈ മേഘങ്ങളവിടെ പോയി നിൽക്കുക. അത് പിന്നെ മഴയായിട്ട് താഴേക്ക് വരുന്നത് അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇത്ര ഇതിനാണ് ഓഷ്യൻ കറൻസ് എന്ന് പറയുന്നത്. ഒരു അതായത് ഈ ക്ലൈമാറ്റ് ചേഞ്ചിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഈ ഓഷ്യൻ ചേഞ്ച് എന്ന് പറയുന്നത്. ഓഷ്യൻ കറൻസ് മീൻസ് സമുദ്ര പ്രവാഹം എന്നാണ് മീനിങ്. നെക്സ്റ്റ് ഹ്യൂമൻ കോസസ് ആന്ത്രോപോജനിക്സ് ഓർ മാൻമെയ്ഡ് കോസസ്. നേരത്തെ നമ്മൾ പഠിച്ചത് അഞ്ച് നാച്ചുറൽ കോസ് ആണ്. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ആന്ത്രോപോജനിക്സ് ഓർ മാൻമെയ്ഡ് കോസസ് ആണ് ക്ലൈമാറ്റ് ചേഞ്ചിന്റെ കോസസ് ആണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ച് അറിയാവുന്നതായിരിക്കും. അതിനെപ്പറ്റി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിൽ കൂടുതലായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, കോൾ മൈനിങ്, ബേണിംഗ് ഓഫ് ഫ്യൂവൽ, ഫോസിൽ ഫ്യൂവൽസ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്, അഗ്രികൾച്ചർ. ഓക്കെ, നെക്സ്റ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ കുറച്ച് ഫിഗേഴ്സ് ആണത്. നെക്സ്റ്റ് എഫക്ട് ഓഫ് ക്ലൈമാറ്റ് ചേഞ്ച്. സം ഓഫ് ദി ഇമ്പോർട്ടൻ്റ് എഫക്ട് ഓഫ് ക്ലൈമാറ്റ് ചേഞ്ച് ആസ് ഇൻക്രീസിങ് ഇൻ ഗ്ലോബൽ സർഫസ് ടെമ്പറേച്ചർ. അതായത് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എന്തുണ്ടാകുന്ന ചോദിച്ചാൽ അതിൻ്റെ എഫക്റ്റ് ആണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് തിങ് ആയിട്ട് പറയുന്നത് ഇൻക്രീസ് ഗ്ലോബൽ
സർഫസ് ടെമ്പറേച്ചർ, അതായത് ഗ്ലോബൽ സർഫസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ കാരണമാണ്. ഇപ്പോൾ ഡീഫോറസ്റ്റേഷനും ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്, അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂവൽസിന്റെ ബേമിങ്ങും ഇതൊക്കെ നടക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിലേക്ക് ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഗ്യാസ് എന്ത് ചെയ്യുന്ന, അറ്റ്മോസ്ഫിയറിലേക്കുള്ള ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് അപ്പോൾ അതുവഴി അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ഓഷ്യൻ ആസിഡിഫിക്കേഷൻ. ഓഷ്യൻ ആസിഡിഫിക്കേഷൻ ഈസ് ദി ഫിനോമിനൻ ഓഫ് ഓൺ ഗോയിങ് ഡിക്രീസിങ് ഇൻ ദി പി എച്ച് ഓഫ് എർത്ത് ഓഷ്യൻസ്. നമ്മൾ പറഞ്ഞു, അതായത് 71% എന്ന് പറയുന്നത് ഈ പ്ലാനറ്റിലുള്ളത് ഓഷ്യൻസ് ആണ്. അപ്പോൾ ഈ സമുദ്രങ്ങളിലൊക്കെയുള്ള ഈ പി എച്ച് കുറയുക, അതായത് പി എച്ച് കുറയുക എന്ന് പറഞ്ഞാൽ അസിഡിക് ആയി പോവാ. ഓഷ്യനുള്ള എല്ലാ ഓഷ്യൻസും അസിഡിക് ബിഹേവിയർ കാണിക്കുന്നതിനെയാണ് ഓഷ്യൻ അസിഡിഫിക് എന്ന് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ് എമിറ്റഡ് ദി അറ്റ്മോസ്ഫിയർ ബൈ ഹ്യൂമൻ ആക്ടിവിറ്റി ബീങ് അബ്സോർവഡ് ബൈ ദി ഓഷ്യൻ മേക്കിംഗ് ദ മോർ അസിഡിക്. അതായത് ഹ്യൂമൺ ആക്ടിവിറ്റി കാരണം അറ്റ്മോസ്ഫിയറിൽ വരുന്ന കാർബൺ ഡയോക്സൈഡ് എന്താവും, ഓഷ്യൻസിൽ അബ്സോർവ് ചെയ്യപ്പെടും. അബ്സോർവ് ചെയ്താൽ ഈ ഇതെന്തായി മാറും, അസിഡിക്കായി മാറും. സോ അതായത് കാർബൺ ഡയോക്സൈഡും വാട്ടറും റിയാക്ട് ചെയ്ത് കാർബോണിക് ആസിഡ് ഒക്കെ ആയി മാറും. അതെന്താവും, എക്വാറ്റിക് ലൈഫ് വിൽ നോട്ട് ബി സർവൈവ് അറ്റ് എ ലോ പി എച്ച്. അതായത് അപ്പോ ഈ ഒരു ലോ പി എച്ചില്, അതായത് ആസിഡ് പി എച്ച് ഒരിക്കലും എക്വാട്ടിക് ലൈഫിന് ഒരിക്കലും സർവൈവ് ചെയ്യില്ല. സോ ദാറ്റ് ഈസ് കോൾഡ് എ ഓഷ്യൻ അസിഡിഫിക്കേഷൻ. നെക്സ്റ്റ് മെൽറ്റിംഗ് ഓഫ് എ ഗ്ലേഷ്യസ്. ദീസ് ആർ എ ഹ്യൂജ് ബ്ലോക്ക് ഓഫ് ഐസ് കണ്ടെയ്ൻ ഓൾമോസ്റ്റ് ഓൾ ദി ഫ്രഷ് വാട്ടർ പ്രസന്റ് ഓൺ ദി എർത്ത്. അതായത് ഗ്ലേഷ്യസ് എന്ന് പറഞ്ഞാല് പറയുന്നത് ഹ്യൂജ് ബ്ലോക്ക്സ് ഓഫ് ഐസ് കണ്ടെയ്ൻ, ഒരു വലിയ മഞ്ഞുകട്ടകളെ പോലെയാണ്, വലിയ മഞ്ഞുകട്ടകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലേഷ്യസ് എന്ന് പറയുന്നത്. ഇത് ഫ്രഷ് വാട്ടർ ആണ്. അപ്പൊ ഈ ഒരു ഗ്ലേഷ്യസ് എന്ന് പറയുന്നത് ഇത് മെൽട്ട് ചെയ്യുന്നത് നോർമലി അതൊരു പ്രോസസ് ആണ്. ഗ്ലേഷ്യസ് മെൽട്ട് ചെയ്യുന്നത് നോർമലി അതൊരു പ്രോസസ് ആണ്. പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, അതായത് നിലനിന്ന് പോണെങ്കിൽ ഇത് മെൽട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മഞ്ഞ് അവിടെ ഫോം ചെയ്ത് കൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ മഞ്ഞ് വന്ന് ഇതില് വീണുകൊണ്ടിരിക്കണം, എന്നാലേ ഇത് നിലനിന്ന് പോവുകയുള്ളു അല്ലെ. മഞ്ഞ് ഉരുകുന്നതിനനുസരിച്ച് അതിലും അധികം മഞ്ഞാട വന്ന് നിൽക്കണം. ഗ്ലേഷ്യസ് അബ്സോർവ് അപ്രോക്സിമേറ്റ്ലി 20% ഹീറ്റ് ഫ്രം ദി സൺ ആൻഡ് റിഫ്ലക്ട് ബാക്ക് 80%. അതായത് 20% ഹീറ്റ് എന്ന് പറയുന്നത് ഈ ഗ്ലേഷ്യസ് അബ്സോർവ് ചെയ്തിട്ട് 80% ആണ് അതിനകത്ത് നിന്ന് റിഫ്ലക്ട് ചെയ്ത് കൊടുക്കുന്നത്. Due to increased temperatures, glaciers melted more than normal. When glaciers melted fully, it exposed the earth below. When the earth gets exposed, this percentage gets revised. Thus, in turn, causes further increasing in the temperature. That is, this is a reverse. ടെമ്പറേച്ചർ കൂടുതൽ എടുത്തിട്ട് പുറന്തള്ളുന്ന ചൂട് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മളെ ക്ലൈമറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ചേഞ്ചസ് ഇൻ റെയിൻഫാൾ. അത് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. മഴേന്റെ കാര്യമാണ്. മഴ കൂടുതൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഫ്ലഡിന് കാരണമാവും. മഴ കുറഞ്ഞാൽ എന്തുണ്ടാവും, കുടിവെള്ള ക്ഷാമം ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണ്. അത് തന്നെയാണ് പിന്നെ ഹീറ്റ് വൈസ്, അതായത് സണ്ണിൽ നിന്നുള്ള ഹീറ്റ് നേരിട്ട് എർത്തിലേക്ക് വരിക. അത്
എന്താകുന്നില്ല, റിഫ്ലക്റ്റ് ആകുന്നില്ല, അപ്പോൾ ടെമ്പറേച്ചർ കൂടും. അതുപോലെ തന്നെയാണ് പിന്നെ സൂര്യാഘാതം ഏൽക്കുക എന്ന് പറയുന്നതൊക്കെ ഈ ഹീറ്റ് വേവ്സിന്റെ ഫ്രീക്വൻസിയിൽ മാറ്റം ഉണ്ടാകുന്നതുകൊണ്ടാണ്. പിന്നെയുള്ളത് റൈസിൻ സീ ലെവൽ. റൈസിൻ സീ ലെവൽ എന്ന് പറഞ്ഞാല് സീ വാട്ടറിന്റെ ലെവല് കൂടുക, അതായത് കോസ്ഡ് ബൈ എക്സ്പാൻഷൻ ഓഫ് എ സീ വാട്ടർ ആസിറ്റി വാം അപ്പ് ഇൻ റെസ്പോൺസ് ഓഫ് എ ക്ലൈമാറ്റ് ചേഞ്ച് ആൻഡ് വൈൽഡ് വൈൽഡ് സ്പ്രെഡ് മെൽറ്റിംഗ് ഓഫ് എ ലാൻഡ് ഐസ്. അതായത് അതിന് കാരണം ലാൻഡ് ഐസ് ഒക്കെ മെൽറ്റ് ചെയ്യുന്നതാണ് സമുദ്രനിരപ്പ് ഉയരുന്നതിന് കാരണം. സോ അങ്ങനെയാണ് ഈ സീ ലെവൽ കൂടുന്നത്. അതിന്റെ ചെറിയ ഫിഗറാണ് നെക്സ്റ്റ് കൊടുത്തത്. അതായത് മഞ്ഞ് ഉരുകി ഫുള്ള് വെള്ളമായി പോയാല് അതിലുള്ള ജീവികൾക്കൊന്നും ജീവിക്കാനാവില്ല. അങ്ങനെ സീ ലെവൽ റൈസ് ചെയ്യുന്നതിന്റെ ഒരു ഫിഗറാണ് അവിടെ കൊടുത്തത്. നെക്സ്റ്റ് എഫക്റ്റ്, ഈ ക്ലൈമാറ്റ് ചേഞ്ച് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, അതായത് ബയോഡൈവേഴ്സിറ്റി എങ്ങനെയാ എഫക്ട് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഫ്രം ദി സ്റ്റഡിങ് സിസ്റ്റം സയന്റിഫിക് ഫൗണ്ട് ദാറ്റ് അബൌട്ട് 80% ഷോർട്ട് ചേഞ്ച് ഇൻ ദി ബ്രീഡിംഗ് സീസൺ പാറ്റേൺ. അപ്പോ ഇതിന്റെ ഉള്ള സ്റ്റഡി നടത്തിയപ്പോ പറയുന്നത് എന്താന്ന് വെച്ചാല് 80% എന്തുണ്ടായിട്ടുണ്ട്, ബ്രീഡിംഗ് സീസണിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മൈഗ്രേഷൻ പാറ്റേൺ ചേഞ്ചസ്, അതായത് മൈഗ്രേഷൻ പാറ്റേൺ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ദേശാടന കിളികൾ വരുന്ന ടൈം പീരീഡ് ഉണ്ട്, അതിന് ഒരു സീസൺ പാറ്റേൺ ഒക്കെ ഉണ്ട്. പിന്നെ ആനിമലിന്റെ പിന്നെ പറയുന്നത് ആനിമൽ ആൻഡ് പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ ഷിഫ്റ്റ് ഡ്യൂ ടു ക്ലൈമാറ്റ് ചേഞ്ചസ്. അതായത് ചില സ്ഥലങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മൃഗങ്ങൾ, അതുപോലെ തന്നെ പ്ലാനറ്റ് ഒക്കെ ഉണ്ട്, അത് അതിൻ്റെ ഒക്കെ ഷിഫ്റ്റ് അവിടുത്തെ ക്ലൈമാറ്റ് മാറുമ്പോൾ അവർക്ക് അവിടുത്തെ ജീവികൾക്ക് പൊരുത്തപ്പെടാൻ പറ്റാണ്ടാവും. പിന്നെയുള്ളത് റിഡക്ഷൻ ഇൻ ദി നമ്പർ ഓഫ് ഫൈറ്റോ പ്ലാന്റ്സ് പ്ലാന്റൺ. അതായത് ഫൈറ്റോ പ്ലാന്റൺ എന്ന് പറഞ്ഞാല് വെള്ളത്തിലുള്ള ആൽഗൈനുകളെയാണ് ഈ ഫൈറ്റോ പ്ലാന്റൺ എന്ന് പറയുന്നത്. അതായത് കരയിലുള്ള സസ്യങ്ങളെ പോലെ തന്നെ നമ്മുടെ വെള്ളത്തിലും സസ്യങ്ങളുണ്ട്. ഈ ഇതിനെയാണ് ഫൈറ്റോ പ്ലാന്റൺ എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചാല് ഓക്സിജന് ഈ കരയിലുള്ള സസ്യങ്ങള് ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഈ ജലത്തിലുള്ള ഇതോ ഫൈറ്റോ പ്ലാന്റ്സുകളും ഓക്സിജനെ ഏകദേശം 70% ഭൂമിയിലുള്ള ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഫൈറ്റോ പ്ലാന്റൺ ആണ്. ഇതിന്റെ എല്ലാം സ്പീഷീസ് കുറവുണ്ടാകുന്നത് കൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് ഓക്സിജന്റെ ലഭ്യത കുറഞ്ഞു പോകും. പിന്നെ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ എക്സ്പെക്ടഡ് ടു ഷിഫ്റ്റ് എ മെനി ഫിഷ് സ്പീഷീസ് ഫോൾ എവാർഡ് വേർ ദി ക്ലൈമാറ്റ് ഈസ് ഇൻ ദി കൂളർ. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോ ഈ ഫിഷ് ജലത്തിലുള്ള ഫിഷ് സ്പീഷീസ് മത്സ്യങ്ങളൊക്കെ കൂളർ ഏരിയയിലേക്ക് മാറും. അപ്പൊ പോളാർ റീജിയനിലേക്കും, അതായത് നോർത്ത് റീജിയനിലേക്കും അങ്ങനെയുള്ള സൗത്ത് നോർത്ത് റീജിയനിലേക്കും അവയുടെ മൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ പോളാർ ബിയേഴ്സ് ആൻഡ് ഐസ് ഡിപ്പൻസ് സീൽസ് വിൽ ബി അണ്ടർ ഹാം ഓഫ് പോളാർ റീജിയൻ ഡ്യൂ ടു ദേർ പ്രൈമറി സോഴ്സ് ഓഫ് ഫുഡ് ഇൻ ദിസ് ഏരിയ. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഐസ് മെൽട്ടായി തുടങ്ങുക. അപ്പോൾ പോളാർ ബിയേഴ്സിന് ഐസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സീഡ്സും അതിന് എന്താവും, അവർക്ക് ഫുഡിനെല്ലാം വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. കാരണം അവരുടെ റീജിയനിൽ മാത്രമേ അവർക്ക് അത് കിട്ടുകയുള്ളൂ. അപ്പോ എന്തായിപ്പോ അത് അവരെ അത് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വൺ, സ്പ്രെഡ് ഓഫ് വെക്ടർ ബേൺ ഡിസീസസ് ബൈ 2100 ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ആവറേജ് ഗ്ലോബൽ ടെമ്പറേച്ചർ വിൽ ബി റൈസസ് ഇൻ 1.1 to 3.5 degree ഇൻക്രീസിംഗ് ലൈക്ലി ഹുഡ് ഓഫ് വെക്ടർ ബേൺ ഡിസീസസ് ഇൻ ദി ന്യൂ ഏരിയാസ്. അതായത് പറയുന്നത് 2100 ആകുമ്പോഴത്തേക്കും ആവറേജ് ടെമ്പറേച്ചർ 1.1 3.5 degree വരെ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വെക്ടർ ബോണ്ടിലുള്ള ഡിസീസ് പുതിയ ഏരിയയിലേക്ക് കൂടുതൽ ഉണ്ടാവും. പിന്നെ പറയുന്നത് ചേഞ്ചിങ് ക്ലൈമാറ്റ് എഫക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ വെക്ടർ സ്പീഷീസ് വിച്ച് ഇസ് ഇൻ ടേൺ വിൽ ബി ഇൻക്രീസിംഗ് ദി സ്പ്രെഡ് ഓഫ് ഡിസീസസ് ന്യൂ ഏരിയ വിച്ച് ലാക്ക് എ
സ്ട്രോങ് പബ്ലിക് ഹെൽത്ത് ഇൻ ദി ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ നല്ലൊരു പബ്ലിക് ഹെൽത്ത് ഇല്ലാത്ത ഏരിയയിലേക്ക് എന്തുണ്ടാവും, ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഈ വെക്ടർ സ്പീഷീസിന്റെ ഡിസ്ട്രിബ്യൂഷൻ പെട്ടെന്നുണ്ടാവും. അപ്പൊ ഡിസീസ് എല്ലാം പെട്ടെന്ന് സ്പ്രെഡ് ആവും. അത് സ്പ്രെഡ് ആവുന്നതിന് ഒരു എക്സാമ്പിൾ ആണ് താഴെ കൊടുത്ത മലേറിയ ആൻഡ് ഡെങ്കി ഫീവർ ഇൻ ദി ട്രോപ്പിക്സ് ആൻഡ് സബ് ട്രോപ്പിക് ലൈം ഡിസീസ് ഇൻ ദി USA ആൻഡ് യൂറോപ്പ്. അതായത് അങ്ങനെയുള്ള ഡിസീസിന് എക്സാമ്പിൾ ആണ് മലേറിയ, ഡെങ്കി ഫീവർ. ഈ ലൈം ഡിസീസസ് എന്ന് പറഞ്ഞാല് ഒരു തരം ഡിസീസ്, പിന്നെ USAയിലും യൂറോപ്പിലെല്ലാം കാണപ്പെടുന്ന ഒരു ഡിസീസ് ആണ്. അതിന് കണ്ടിട്ടുണ്ട് ട്രോപ്പിക് ആൻഡ് സബ് ട്രോപ്പിക് എന്ന് പറഞ്ഞാല് ഭൂമധ്യയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന റീജിയൻ ആണ് ട്രോപ്പിക് ആൻഡ് സബ് ട്രോപ്പിക് എന്ന് പറഞ്ഞാൽ. ഈ ലൈം ഡിസീസ് എന്ന് പറഞ്ഞാല് എന്നാണ് ഒരു കൂറ പോലത്തെ പാറ്റ പോലത്തെയുള്ള ഒരു ജീവി കടിച്ചിട്ടുണ്ടാകുന്ന ഒരു ഡിസീസസ് ആണ് ഈ ലൈം ഡിസീസസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ക്ലൈമറ്റ് ചേഞ്ചിനെ കൊണ്ടുള്ള എഫക്റ്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഗ്രീൻ ഹൗസ് ആണ്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.